നമസ്കാരം. പ്രവാസി വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തേനിയിൽ കണികാ നിരീക്ഷണശാലയ്ക്ക് അനുമതി, ശുപാർശ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചു. സർക്കാർ കൈയഴിഞ്ഞു, മരിക്കാൻ അനുവദിക്കണമെന്ന് മഹാരാഷ്ട്രയിലെ കർഷകർ. മനുഷ്യമുഖത്തോട് സാദൃശ്യമുള്ള കുരങ്ങൻ, വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. വാർത്തകൾ വിശദമായി. തേനിയിൽ കണികാ നിരീക്ഷണം നടത്താൻ വീണ്ടും കേന്ദ്രത്തിന്റെ അനുമതി. ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി നൽകിയ ശുപാർശ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിക്കുകയായിരുന്നു. 2011 പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ അന്നുയർന്നു. തുടർന്ന് 2017 ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അനുമതി റദ്ദാക്കുകയായിരുന്നു. പുതിയ അപേക്ഷയുമായി വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കാൻ ഹരിത ട്രൈബ്യൂണൽ അന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു. വീണ്ടും സമീപിച്ചതിനെ തുടർന്ന് അനുമതി നൽകാൻ ഈ മാസം 5 വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. തുടർന്നാണ് അനുമതി ലഭിക്കുന്നത്. എന്നാൽ ഈ അനുമതി കൊണ്ട് മാത്രം പദ്ധതിയുമായി മുന്നോട്ട് പോവാൻ സാധിക്കില്ല. തമിഴ്നാട് സർക്കാരിന്റെ അനുമതി കൂടി ലഭിക്കണം. തേനി പോട്ടിപ്പുറം ഗ്രാമത്തിലാണ് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി എന്ന ന്യൂട്രീനോ നിരീക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി ആദ്യം കണ്ടെത്തിയ സ്ഥലം നീലഗിരിയിലെ സിംഗാരക്കുന്നുകളായിരുന്നു. എന്നാൽ അത് മുതുമല കടുവ സങ്കേതത്തിൽപ്പെട്ട സ്ഥലമായതിനാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി വിഷൻ ന്യൂസ്. തങ്ങളെ മരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി മഹാരാഷ്ട്രയിലെ കർഷകർ രംഗത്ത്. സർക്കാർ വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെ തുടർന്നാണ് ദയാവധമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഗവർണർക്കും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും നൽകിയ നിവേദനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഹൈവേ നിർമ്മിക്കാനായി സർക്കാരിന് വിട്ടുകൊടുത്ത സ്ഥലത്തിന് മതിയായ നഷ്ടപരിഹാരം തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഫേസ്ബുക്ക് വഴി സംപ്രേഷണം ചെയ്യുന്ന മലയാളം വെബ് സീരീസ് റിലീസ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആദ്യ ഭാഗം പ്രദർശനത്തിനെത്തിയത്. 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ലൈഫിന്റെ കഥയാണ് സപ്ലിമേറ്റ്സ് പറയുന്നത്. വളരെ വ്യത്യസ്തമായ കഥ ചർച്ച ചെയ്യുന്ന വെബ് സീരീസ് റിയലിസ്റ്റിക് രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹോളിവുഡിൽ ചിരപരിചിതമാണെങ്കിലും ഇന്ത്യയിൽ വെബ് സീരീസുകൾ അധികം സുപരിചിതമല്ല. ചെറിയ കഥയെ ചുരുങ്ങിയ സമയത്തിൽ ഒതുക്കാതെ ഓരോ എപ്പിസോഡുകളാക്കി അവതരിപ്പിക്കുന്നതാണ് വെബ് സീരീസിന്റെ ശൈലി. അതെ, ഈ റിസൾട്ട് വരുമ്പോഴേ ഈ തക്കാളി കൊണ്ട് ഒരു ബോംബ് ഉണ്ടാക്കിയിട്ട് നിന്റെ ആസനത്തിൽ വെച്ച് പൊട്ടി. അല്ല, എവിടെ പോകുന്നു? റിസൾട്ട് വന്നടാ, നീ അറിഞ്ഞില്ലേ? റിസൾട്ട് വന്നു. ആ ബാ. ഓംബി. ആദ്യ സീസണിൽ 7 എപ്പിസോഡുകളായാണ് സപ്ലിമേറ്റ്സ് എത്തുക. കുരുവിള ചാക്കോയാണ് സപ്ലിമെന്റ്സിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അഖിൽ വിഷ്ണു, റോജിൻ മലയാറ്റൂർ, ആകാശ് സത്യ, വിപിൻ മംഗലശ്ശേരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഛായാഗ്രഹണം വിഷ്ണു പുതിയപറമ്പത്ത്, എഡിറ്റിംഗ് മഹേഷ് രവീന്ദ്രൻ എന്നിവർ നിർവഹിച്ചിരിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, പ്രവാസി വിഷൻ ന്യൂസ്. മനുഷ്യമുഖത്തോട് സാദൃശ്യമുള്ള ഒരു കുരങ്ങന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു. ചൈനയിലെ ഒരു മൃഗശാലയിലെ കുരങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. കുരങ്ങന്റെ മൂക്കും വായയും മനുഷ്യനുമായി ഏറെ സാദൃശ്യമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം. മനുഷ്യനെ പോലെയുള്ള കുരങ്ങൻ എന്ന പേരിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതും. ചൈനയിലെ പ്രധാന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ വൈബോയിൽ മാത്രം ഈ വീഡിയോയ്ക്ക് ലഭിച്ചത് 8 മില്യൺ വ്യൂസാണ്. CGTN എന്ന മാധ്യമമാണ് 18 വയസ്സുകാരനായ കുരങ്ങന്റെ വീഡിയോ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുരങ്ങന്റെ മുഖത്തെ സംബന്ധിച്ച് മാത്രമാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. എന്തായാലും ചൈനയിലെ സാമൂഹിക മാധ്യമങ്ങൾ കീഴടക്കിയ ഈ കുരങ്ങൻ ഇപ്പോൾ ലോകമാകെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, പ്രവാസി വിഷൻ ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തേനിയിൽ കണികാ നിരീക്ഷണശാലയ്ക്ക് അനുമതി, ശുപാർശ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചു. സർക്കാർ കൈയഴിഞ്ഞു, മരിക്കാൻ അനുവദിക്കണമെന്ന് മഹാരാഷ്ട്രയിലെ കർഷകർ. മനുഷ്യമുഖത്തോട് സാദൃശ്യമുള്ള കുരങ്ങൻ, വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. പ്രവാസി വിഷൻ ന്യൂസ് ടൈം അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.
സംപ്രേഷണ യോഗ്യമായ വാർത്തകൾ നിങ്ങൾക്കും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. വിലാസം info@pravasivision.com. നമസ്കാരം. നിങ്ങൾക്കും അതിവേഗം വളരുന്ന സോഷ്യൽ മീഡിയയുടെ ഭാഗമാകാം. നിങ്ങൾക്ക് ഞങ്ങൾ വഴി ഈ ലോകത്തിനോട് ആശയവിനിമയം നടത്താം. ഹൈ ക്വാളിറ്റി വീഡിയോസ് നിങ്ങൾക്കായി ഞങ്ങൾ ചെയ്തു തരും. മാത്രമല്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെ അതിന് പ്രമോഷനും നൽകും. ബ്രാൻഡ് ഏതുമാകട്ടെ, വാർത്തയുടെ രൂപത്തിലും പരസ്യത്തിന്റെ രൂപത്തിലും ജനങ്ങളിലേക്ക് എത്താം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവാസി വിഷൻ ടിവിയെ സമീപിക്കുക.